യേശുമിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് കാലം മുതലേ മനുഷ്യനെ ഒരുപാട് അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ശത്രുക്കളെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം. നമുക്കെതിരെ നിൽക്കുന്നവര്, നമുക്കെതിരെ മോശം സംസാരിക്കുന്നവര്, നമ്മളെക്കെതിരെ കള്ളക്കേസൊക്കെ കൊടുക്കുന്നവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് പണ്ട് കാലം മുതലേ ഉള്ളൊരു പ്രശ്നമാണ്. ഈശോയുടെ കാര്യം നമുക്കറിയാമല്ലോ, പഴയ നിയമം ഒക്കെ കണ്ടിട്ട് ഈശോ പറഞ്ഞു, ഞാനിതെല്ലാം പൂർത്തിയാക്കാനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ പുതിയ കാര്യങ്ങൾ, പുതിയ നിയമം ഈശോ പഠിപ്പിച്ചു. അപ്പൊ ഈശോയുടെ നിയമം ഇതാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:44 വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാലോ, അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നിയിട്ടുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും ഒക്കെ. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ചിന്തിക്കാൻ പോകുന്ന ഇതാണ്, എങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കാം. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ വിഷമിപ്പിക്കുന്നവരോടൊക്കെ എങ്ങനെ മനസ്സ് തുറന്ന് ക്ഷമിക്കാൻ പറ്റുമെന്നാണ്. ഒരു 3 സ്റ്റെപ്പിലൂടെ നമ്മളിന്ന് കടന്നു പോകണം വചനത്തിൽ അധിഷ്ഠിതമായിട്ട്. 1 സ്റ്റെപ്പ് ഒരു തീരുമാനമാണ്. സാമൂവേൽ പ്രവാചകന്റെ 1 പുസ്തകം 24:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സന്ദർഭം, കഥാപാത്രങ്ങള് രാജാവായ സാവൂളും രാജാവാകാൻ പോകുന്ന ദാവീദുമാണ്. അപ്പൊ ദാവീദ് സാവൂളിനെ പേടിച്ച് ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് അതേ ഗുഹയിലേക്ക് സാവൂളും വന്നു കയറുകയാണ്. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ അനുചരന്മാർ പറയും, ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ദൈവം നിന്നോട് വാഗ്ദാനം ചെയ്ത ആ ദിവസം സമയം എത്തിക്കഴിഞ്ഞു, കൊടുത്തോളാം പറഞ്ഞു. പക്ഷെ ദാവീദ് അതിന് തയ്യാറായില്ല, എന്റെ ദൈവത്തിന്റെ അഭിഷിക്തനെതിരെ ഞാൻ കൈ ഉയർത്തുകയില്ല എന്ന് പറഞ്ഞിട്ട് സാവൂളിന്റെ ഉടുപ്പിന്റെ ഒരറ്റം മുറിച്ചെടുത്തിട്ട് ദാവീദ് വെറുതെ വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് 1 സ്റ്റെപ്പാണ്, ഒരു തീരുമാനം എടുക്കുക. ഒരുപക്ഷെ നിന്നെ ഉപദ്രവിച്ചവൻ, നിനക്കെതിരെ കള്ളക്കേസ് കൊടുത്തവൻ, നിനക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയവൻ, നിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിന്നവരൊക്കെ, അവർക്ക് ഒരുപക്ഷെ നിന്റെ മുമ്പിൽ നിനക്ക് പകരം ചോദിക്കാൻ, നിന്നെ പീഡിപ്പിച്ചതെ അതേ രീതിയിൽ നിനക്ക് പീഡിപ്പിക്കാൻ ഒരു അവസരം നിന്റെ മുമ്പിൽ വന്നേക്കാം. പക്ഷെ അത് ചെയ്യാതിരിക്കുക. എന്നെ അവൻ ഉപദ്രവിച്ചു, എനിക്കെതിരെ അവള് സംസാരിച്ചു, പക്ഷെ ഞാനൊരിക്കലും അവനെതിരെ കൈയുയർത്തില്ല, അവൾക്കെതിരെ സംസാരിക്കില്ല എന്ന് ഒരു ഉറച്ച തീരുമാനം. ഇത് ശത്രുവിനെ സ്നേഹിക്കാനും നിന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് ക്ഷമിക്കാനുമുള്ള 1 പടിയാണ്, ഒരു തീരുമാനം. 2 സ്റ്റെപ്പ് ഒരു വിശ്വാസമാണ്. നമ്മളിത് കാണുക, ഉൽപ്പത്തി പുസ്തകം 50:20 വാക്യത്തിലാണ്. തന്നെ ചതിക്കുഴിയിൽ പെട്ട, പൊട്ടക്കണറ്റിലിട്ട, അവിടെ നിന്നെടുത്ത് ഇസ്മായിലിയർക്ക് വിറ്റ തന്റെ സഹോദരന്മാരോട് പകരം ചോദിക്കാൻ ഒരു അവസരം ജോസഫിന്റെ മുമ്പിൽ വരികയാണ്. 50:20 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുക, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റി. പ്രിയപ്പെട്ടവർ, ഇതൊരു വിശ്വാസമാണ്. ഇന്നൊരുപക്ഷെ ആളുകൾ ചുറ്റും കൂടി നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുന്നുണ്ടാകാം, നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നുണ്ടാകാം, നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ടാകാം, നിങ്ങളുടെ കുടുംബത്തെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്നുണ്ടാകാം. പക്ഷെ ഒന്നോർക്കുക, നമുക്കൊരു വിശ്വാസം വേണം. ഈ ലോകം എനിക്ക് ചുറ്റും നിൽക്കുന്നവരെ എനിക്ക് തിന്മ ചെയ്താലും എന്റെ ദൈവം അത് നന്മയാക്കി മാറ്റും. ഈ വിശ്വാസം ഉണ്ടായിരുന്ന ജോസഫിന് അതവൻ ഏറ്റുപറയുകയും ചെയ്തു. അതുപോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. ലോകം അവനെതിരെ തെറ്റ് ചെയ്തിട്ടും തിന്മ ചെയ്തിട്ടും ജോസഫിന്റെ ദൈവം അവനത് നന്മയാക്കി മാറ്റി. ഈ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, നീ ഇന്നനുഭവിക്കുന്ന പീഡകൾ, അന്യായങ്ങൾ, നിനക്കെതിരെ കൊടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ, നിന്റെ അതിരുമാന്തലുകളിലൂടെയൊക്കെ നീ അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, ഇതിനെല്ലാം ദൈവം ഇത് നന്മയാക്കി മാറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഒരു തീരുമാനം, 2 വിശ്വാസം, 3 പ്രവൃത്തിയാണ്. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിത് കാണുക, പൗലോസ് സ്ലീഹായിൽ നിന്നാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:14 വാക്യത്തിൽ സ്ലീഹ പറയുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക അല്ലാതെ ശപിക്കരുത്. എന്നുവെച്ചാൽ അവർക്ക് ഒരു ആശീർവാദം കൊടുക്കുക എന്നുള്ളതല്ല. ബൈബിളിന്റെ ഭാഷയിൽ അനുഗ്രഹിക്കുക എന്ന് വെച്ചാൽ നല്ലത് പറയുക, ശപിക്കുക എന്ന് വെച്ചാൽ മോശമായത് പറയുക. ഇതൊരു പ്രവൃത്തിയാണ്. നിനക്കൊരു തീരുമാനമുണ്ട്, നിനക്കൊരു വിശ്വാസമുണ്ട്, ഇത് മാത്രം പോരാ, നീ ചെയ്യേണ്ട ചില കാര്യങ്ങളും കൂടിയുണ്ട്. നിന്നെ പീഡിപ്പിക്കുന്നവരെ, നിന്നെ കുറിച്ച് മോശം പറയുന്നവരെ അനുഗ്രഹിക്കുക. നീ നല്ലൊരു മനസ്സോടുകൂടി, ഉറച്ചൊരു തീരുമാനത്തോടുകൂടി, എനിക്കെതിരെ നിൽക്കുന്നവരെ കുറിച്ച് വാതുറന്ന് ഞാൻ മോശമായതൊന്നും സംസാരിക്കില്ല, കുറ്റം പറയില്ല, അവർക്കെതിരെ ഏഷണി ഞാൻ പറയില്ല, എനിക്കൊരു അവസരം വന്നാലും അവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യുള്ളൂ, അവരെ കുറിച്ച് മോശമായിട്ട് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല എന്ന് ഈ ഒരു തീരുമാനം എടുക്കുക. അതൊരു പ്രവൃത്തിയാണ്. നിന്റെ മുമ്പിൽ അവസരങ്ങൾ വരാം, അവരുടെ കുറ്റം പറയാൻ ചിലപ്പോൾ ആളുകൾ നമ്മളെ വെറുതെ വന്ന് ഒന്ന് തോണ്ടിയിട്ട് പോകും, അതിനെക്കുറിച്ച് 2 പറയാനൊക്കെ ഒരു അവസരം ആളുകൾ കൊണ്ടുതരും. പക്ഷേ അവരെ അനുഗ്രഹിക്കുക, മോശമായിട്ടൊന്നും സംസാരിക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഒരു തീരുമാനം, ഒരു വിശ്വാസം, ഒരു പ്രവൃത്തി, ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ശത്രുക്കളെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മനസ്സ് തുറന്ന് നമ്മെ പീഡിപ്പിച്ചവരെ പീഡിപ്പിച്ചവരോട്, വേദനിപ്പിച്ചവരോട്, നമുക്ക് സ്നേഹം തരാത്തവരോടൊക്കെ ക്ഷമിക്കാനും ഇതുവഴി നമുക്ക് സാധിക്കും. ഇത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. ലൂക്കായ് 23:34 കുരിശേ കടന്നുകൊണ്ട് ഈശോ തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടിയൊക്കെ ക്ഷമിച്ചു പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ഇതിനെ നമ്മെ സഹായിക്കും.
ദൈവപിതാവിന്റെ നല്ല മക്കളായിട്ട് തീരാൻ, ക്ഷമിക്കുന്ന സ്നേഹിക്കുന്ന മക്കളായിട്ട് തീരാൻ, പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് തീരാൻ നമുക്ക് സാധിക്കും. തമ്പുരാന്റെ സഹായം കൂടെയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.